ിയർ സ്റ്റുഡൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് അതേലെ ഫസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് നമ്മുടെ തന്നെ നാല് ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നാല് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിന് നമ്മൾ ആൻസർ ചെയ്യണം ഒരു ക്വസ് ഒരു ലെസൺ നിന്ന് നമുക്ക് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ മാർക്കിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു മാർക്സിൻ്റെയും തേർഡ് ക്വസ്റ്റ്യൻ ത്രീ മാർക്സിൻ്റെയും അതുതന്നെ എങ്ങനെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് വരുന്നത് ഒരു എക്സേർട്ടാണ് ലെസണിൻ്റെ ഒരു ഭാഗം ഒരു ആരെങ്കിലും പറഞ്ഞൊരു ഡയലോഗോ ഏതെങ്കിലും ഒരു കോട്ട് ചെയ്ത് വരുന്ന സംഭവം എടുത്തിട്ട് തരും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കോട്ട് ചെയ്ത് വരുന്ന ലൈൻസ് ആയിരിക്കാം ആ ലൈൻസ് എടുത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നമുക്കുണ്ടായിരിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റി ദ ഫോളോയിങ് എക്സേർപ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ എന്നുള്ളതാണ് അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈൽ ഫിംഗേഴ്സ് ക്യുക്യുലി ടോ റെജിസ്റ്ററിങ് ആൻഡ് പേപ്പർ

അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഔട്ട് ഫ്രം ദ പാസേജ് ഗിവൻ എബൌ എ വേർഡ് വിറ്റ് മീൻസ് എക്സൈറ്റഡ് എക്സൈറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യ മീനിങ് വരുന്ന വാക്ക് ഏതാണ് അതിലുള്ളത് എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട് എക്സ്ട്രാക്റ്റിക് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഇത് നമ്മളെ ടെക്സ്റ്റിൽ തന്നെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വന്നിട്ടുണ്ട് ആ വേഡ് മീനിങ്സ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്തായാലും എന്ത് ചെയ്യണം എല്ലാ ചാപ്റ്റേഴ്സും നന്നായി വായിക്കണം അത് കഴിഞ്ഞ് വരുന്ന വേർഡ് മീനിങ്സും ശ്രദ്ധിക്കണം അതിൽ നിന്ന് എന്തായാലും എന്താ ഒരു മാർക്കിനുള്ള ക്വസ്റ്റിൻ ആൻസർ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നാല് ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്കിൽ നിന്നുള്ള ഒരു ഭാഗത്തിന് നാല് മാർക്കായി നിങ്ങൾക്ക് നെക്സ്റ്റ് വൈ വാസ് ജല്ലാ ഹാപ്പി ആൻഡ് ദെൻ സാഡ് ഓൺ സീയിങ് ജിംസ് ഗിഫ്റ്റ് ഫോർ ഹേ ജിമ്മിൻ്റെ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഡെല്ല എന്തുകൊണ്ടാണ് ഹാപ്പി ആയത് അതുപോലെ തന്നെ അതിന് ശേഷം അവൾ എന്തുകൊണ്ട് സാഡായി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് ടു മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ദെൻ അനലൈസ് ദ തീം ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ് ഇൻ ദ ഗിഫിഫ്റ്റ് ഓഫ് ദ മെജൈ ഗിഫ്റ്റ് ഓഫ് ദ മെജയ് എന്നുള്ള ആ സ്റ്റോറിയിലെ തീം ലവ് ആൻഡ് ആണ് അതിൻ്റെ തീം അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് നിങ്ങളോട് വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിന് മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഫ്രം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ ആൻഡ് ദാറ്റ് എറൗണ്ട് ഓൺ ദ ഫ്ലോ വിത്ത് മൈ മദർ ഇൻ ദ സെൻഡർ ദ പീസ് ഓഫ് അൻഡർസ്റ്റാൻഡിങ് ഓൺ ഇറ്റ് ഫേസ് അതിൽ നിന്നും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വേർഡ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദ ബോയ് വാണ്ടഡ് എ ഡാഷ് ഓഫ് കേക്ക് എന്നാൽ ഹോമോഫോൺസാണ് പീസ് എന്നാണ് അർത്ഥമായിരുന്നത് എന്നാൽ ഹോമോഫോൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു പീസ് ഉണ്ട് രണ്ട് പീസ് ഉണ്ട് അല്ലേ പി എ സി ഇ പീസും പീസിൻ്റെ സമാധാനം എന്നുള്ള മീനിങ്ങും ആൻഡ് പി ഐ ഇ സിഇ കഷ്ണം എന്നുള്ള ഒരു മീനിങ്ങിലും ആ അത് നിങ്ങൾ ഏതാണെന്ന് അത് സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങളിവിടെ എന്ത് പഠിച്ചിരിക്കണം ആ ലെസൺ എന്നുള്ള ഹോമോഫോൺസ് ഏതൊക്കെയാണ് ഓരോ ലെസണിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഹോമോഫോൺസ് വരുന്ന ആ ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നത് ആൻഡ് വാട്ട് ഇസ് ദ പെർസൻസ് അണ്ടർസ്റ്റാൻഡ്സ് അതിലെ കർഷകർക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതെന്നും പിന്നെ എക്സാമിൻ്റെ ദ കോൺട്രാസ്റ്റിങ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് നിസീം മെസക്കിൽ പിക്ചറൈസ് ഇൻ ദോ നിസീം മെസക്കിയിൽ മനസ്സിലായിട്ടുള്ള നമ്മുടെ പോയറ്റിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആണ് തന്നിരിക്കുന്നത് അതിൽ കുറേ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആൻഡ് എന്നാലും അതേപോലെ തന്നെ റാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ആ രണ്ട് ആറ്റിറ്റ്യൂഡിനെയും അദ്ദേഹം എങ്ങനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നു ചിത്രീകരിച്ചിരിക്കുന്നു എന്നും കൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ അതിൽ സിനോണിംസ് ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് റാഷണലിസ്റ്റ് എന്നുള്ള ആ ഒരു വേഡിന് തന്നെ സിനോണിംസ് ആ ലെസണിൽ വരുന്നുണ്ട് അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം ഇതിൽ ഹോമോഫോൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ സിനോണിംന്നും ആ ഭാഗത്തു നിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് അത് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വൂഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് അതിലെ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ആ വരുന്നത് അതുപോലെ തന്നെ വൂഡ്സ് എന്നുള്ളതിൻ്റെ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് വൂഡ്സ് എന്താണ് കാട് അല്ലെ അതിന് ഫോറസ്റ്റ് എന്ന മീനിങ് വരിക അപ്പം നമുക്ക് ഫോറസ്റ്റ് കൊടുക്കാം അതുപോലെ വാട്ട് ഈസ് ദ ഡിസിഷൻ ദാറ്റ് ദ പോയറ്റ് ടേക്സ് അറ്റ് ദ എൻഡ് ആൻഡ് വൈ എന്താണ് പോയറ്റ് ലാസ്റ്റ് എടുത്ത തീരുമാനം എന്താണ് എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി വേണം അതിന് ടു മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് അനലൈസ് ദ ജേണി ദാറ്റ് ദ പോയറ്റ് അണ്ടർ ടേക്ക്സ് ആസ് എ ജേണി ഓഫ് ലൈഫ് അല്ലേ അദ്ദേഹം ജേണിനെ എങ്ങനെ അനലൈസ് ദ ജേണി ദ പോയറ്റ് അണ്ടർ ടേക്ക്സ് ആസ് എ ജേണി ഓഫ് ലൈഫ് അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു ജേണി ആയിട്ട് തന്നെയാണ് ആ ജേണിനെ കണക്കാക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് അല്ലേ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എന്നുള്ള അർത്ഥം വരാം അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം പോവാം എന്നുള്ളത് അല്ലെ അപ്പോൾ രണ്ടർത്ഥം കൂടിയാണ് അതിൽ വന്നിരിക്കുന്നത് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എഴുതാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് then

സിമിലിയ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതിൽ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ് അല്ലെ ഉപമാ എന്ന് പറയും നമ്മളതിനെ മലയാളത്തിൽ ദെൻ കമൻ്റ് ഓൺ ദ കളർ കളർ സ്കീം ദാറ്റ് ദസ്റ്റ് എസ്ട്രോളജർ യൂസ്ഡ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കളർ സ്കീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കളർ സ്കീം എന്താണ് എന്താണ് ഭയങ്കര ഒരു ബ്രൈറ്റ് റെഡ് ആൻഡ് യെല്ലോ കളർ പോലെയുള്ള ഒരു കളറാണ് ഉപയോഗിക്കുക ഉപയോഗിച്ചിരിക്കുന്നത് അതെന്തു ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ ആളുകളെ അട്രാക്റ്റ് ചെയ്യിക്കാനുള്ള അങ്ങനെയുള്ള ആളുകളെ അട്രാക്ട് ചെയ്യിക്കാനുള്ള ഒരു കളറാണ് ഏതുപോലെ തന്നെ അതിനുപമിച്ചിരിക്കുന്നത് തന്നെ ഡാലിയ ഫ്ലവേഴ്സിന് ചുറ്റും എങ്ങനെ ബീസ് വന്ന് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു അതുപോലെ അയാൾക്ക് ചുറ്റും എന്ത് ചെയ്യുന്നു ആൾക്കാർ വന്ന് കൂടും അത്രയ്ക്കും അട്രാക്ഷനുള്ള ഒരു തരം കളറാണതെന്നാണ് പറയുന്നത് ദ നരേറ്റ് ഇൻ യുറോൺ വേർഡ്സ് ദാറ്റ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ വൺ നൈറ്റ് ഫെൻ ദസ് എസ്ട്രോളജർ വാസ് എബൌട്ട് ഗോ ഹോം ആൻഡ് അനലൈസ് ദ എഫക്റ്റ് ദ ഇൻസിഡൻറ്റ് ഹാഡ് ഓൺ ഹിം അപ്പം നിങ്ങളുടേതായ വാക്കുകളിലാണ് പറയുന്നത് നരേറ്റർ അല്ലെ നരേറ്റ് ഇൻ യുറോൺ വേർഡ്സ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ വൺ നൈറ്റ് ഫെൻ ദ അസ്ട്രോളജർ അല്ലേ അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് ആസ്ട്രോളജർ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യമാണല്ലോ അനസ്ട്രോളജേഴ്സ് ഡേ എന്നതിൽ പറയുന്നത് അതിൻ്റെ എഫക്ട് എന്താണ് അതിൻ്റെ എന്തായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നു എഫക്റ്റ് ദ ഇൻസിഡൻറ്റ് ഹാഡ് ഓൺ ഹീം പിന്നീട് അവൻക്ക് ആ സംഭവത്തിൽ അയാളെ ബാധി അയാൾക്ക് എങ്ങനെ അതിനുള്ള ബലം കിട്ടി എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് അവൻ സമാധാനത്തോടെ ഉറങ്ങാൻ പോകുന്നതാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ അസ്ട്രോളജർ എന്ത് ചെയ്യുന്നത് സമാന കൂടി ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറി നിങ്ങളുടേതായ വാക്കുകളിൽ ചുരുക്കി എഴുതുകയാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ് റീഡ് ദ പാസേജ് ഗിവൺ പിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അത് ഞങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റൻ ആയിരിക്കാം ഒരു പാസ്സേജ് തന്നിട്ടുണ്ടായിരിക്കും അത് നന്നായി വായിക്കുക അതിൽ നിന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതായിരിക്കാം അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആൻഡ് അത് ആ അഞ്ച് ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ അതിൽ നിന്ന് എട്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും അതിന് കേട്ടോ അതിൽ ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് വരുന്നുണ്ട് ഒരു ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യനും സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് ടു മാർക്സിൻ്റെ അങ്ങനെ ഫോർ മാർക്ക് ഫോർ പ്ലസ് ടു സിക്സ് ആ ടെൻ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ നിന്നുണ്ടാവ് ദെൻ റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെസേഷൻ ബിറ്റ്വീൻ ദ മാനേജർ ആൻഡ് വിനോദ് ദ സെയിൽസ് അസിസ്റ്റന്റ് ഓഫ് ദി കമ്പനി ഇൻഫോർമിങ് ഹിം ഓഫ് ദ മീറ്റിംഗ് ടു ബി ഹെൽത്ത് ദാറ്റ് ഡേ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് റിപ്പോർട്ടർ സ്പീച്ചാണ് ഒരു രണ്ട് രണ്ടു പേര് തന്നിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും അതിൽ തന്നിരിക്കുക ആ കോൺവെർസേഷനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനും എത്ര മാർക്കിനുള്ള ക്വസ്റ്റിനാണ് വന്നിട്ടുള്ളത് അതും നാലു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അവിടെ നമ്മൾ ഫില്ല് ചെയ്താൽ മാത്രം മതി കുറേ ഭാഗങ്ങൾ എന്ത് ചെയ്യേണ്ട നമ്മൾ എഴുതേണ്ട കുറേ കളക്റ്റീവ് വേഡും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കും ചില ഭാഗങ്ങൾ മാത്രം വിട്ടിട്ടുണ്ടാവും അത് നമ്മൾ എന്താണോ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള റൂൾസ് എന്നൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് ദെൻ അതിൽ വരുന്നത് റോബോവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ റീ റൈറ്റ് ദി സെൻറ്റൻസസ് കറക്റ്റിംഗ് ദ എതേഴ്സ് ഇൻ ടെൻസസ് ടെൻസസിന് വരുന്ന തെറ്റുകളെ തിരുത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം റോബോവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കണ്ടക്റ്റഡ് എ ജോബ് ഡ്രൈവ് ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് എവ്രി ഇയർ ലാസ്റ്റ് ഇയർ ദേ ആർ ഓർഗനൈസിംഗ് ദ പ്രോഗ്രാം ഇൻ എറണാകുളം ദേ വിസിറ്റ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ട്രിവാൻട്രം നോട്ട് ടു സീ ഇഫ് ദ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദിസ് ഇയേഴ്സ് പ്രോഗ്രാം ആർ മെയ്ഡ് ദ കംപ്ലീറ്റ് ഓൾ ദ എസോസിയേറ്റഡ് വർക്ക് ബൈ ടുമോറോ അതിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് റോബോവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കണ്ടക്റ്റഡ് എ ജോബ് ഡ്രൈവ് ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് എവ്രി ഇയർ എവ്രി ഇയർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എവ്രി ഡേ ചെയ്യുന്ന എവറി വീക്ക് ഓർ എവ്രി മന്ത് ഓർ എന്താണ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയും നമ്മൾ സ്വാഭാവികമായി എന്നും തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആക്ഷൻസ് എപ്പോഴും പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും അവിടെ കണ്ടക്റ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് റോങ് ആണ് അവിടെ എന്ത് വരണം കണ്ടക്റ്റ് ആണ് പിന്നെ എന്താണ് സബ്ജക്റ്റ് നോക്കണം സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം സിമ്പിൾ പ്രസൻറ്റിൽ സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യണം ഇവിടെ റോബോവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ കണ്ടക്സ് കണ്ടക്ടിൻ്റെ കൂടെ എസ് ചേർത്ത് കണ്ടക്സ് എന്നാക്കണം നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഇയർ ദേ ആർ ഓർഗനൈസിംഗ് ദ പ്രോഗ്രാം ഇൻ എറണാകുളം ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഡേ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ടും വേണ്ട അതെന്തായിരിക്കും സിമ്പിൾ പാസ്റ്റായിരിക്കും സിമ്പിൾ പാസ്റ്റാകുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വി ടു ഫോമാണ് വരേണ്ടത് ഇവിടെ ദേ ആർ ഓർഗനൈസിങ് എന്നാണ് വന്നത് അവിടെ എന്ത് ചെയ്യണം ദേ എന്നുള്ള സബ്ജക്റ്റ് കഴിഞ്ഞാൽ വി റ്റു ഫോമാണ് വരേണ്ടത് ഓർഗനൈസിങ് എന്നുള്ളതിൻ്റെ വി ടു ഫോം ഓർഗനൈസ്ഡ് എന്നാണ് ആറ് വേണ്ട അപ്പം എന്താണ് ലാസ്റ്റ് ഇയർ ദേ ദർഗനൈസ്ഡ് ദ പ്രോഗ്രാം ഇൻ എറണാകുളം നെക്സ്റ്റ് വരുന്നത് ദേ വിസിറ്റ് ദ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം നൗ ടു സീ ഇഫ് ദ അറേഞ്ച്മെൻറ്സ് ഫോർ ദീസ് ഇയേഴ്സ് പ്രോഗ്രാം ആർ മെയ്ഡ് ഇവിടെ അവർ എന്ത് ചെയ്യുന്നു ദ വിസിറ്റ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം നൗ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ എല്ലായിടത്തും ഒരു കീവേഡ്സ് ഉണ്ട് ആൻസറിലേക്ക് എത്താനുള്ള കീവേഡ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് എവറി ഇയർ എന്നൊരു കീവേഡാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം അത് ഏതാണ് അതിൻ്റെ ടെൻസ് എന്ന് അതുപോലെ നെക്സ്റ്റ് വന്നത് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത് സിമ്പിൾ പാസ്റ്റിലാണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ വന്നിരിക്കുന്നതിൽ നൗ എന്നുള്ള ഒരു കീവേഡാണ് വന്നുള്ളത് നൗ വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് കണ്ടിന്യൂസിലായിരിക്കണം അപ്പോൾ ദേ വിസിറ്റ് എന്നുള്ളതിന് പകരം ദേ ആർ വിസിറ്റിംഗ് നേക്കണം ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ആർ ചേർക്കണം വിസിറ്റ് എന്നുള്ളതിൻ്റെ കൂടെ പിന്നെ ഐ എൻ ജി ചേർക്കാം ദേ ആർ വിസിറ്റിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ് ട്രംപ് ടു സീ ഇഫ് ദ അറേഞ്ച്മെൻറ്സ് ഫോർ ദിസ് സി യേഴ്സ് പ്രോഗ്രാമ പ്രോഗ്രാം ആർ മേഡ് നെക്സ്റ്റ് ദേ കംപ്ലീറ്റ് ഓൾഡ് അസോസിയേറ്റഡ് വർക്ക് ബൈ ടുമോറോ എന്നുള്ളതാണ് അവിടെയും എന്ത് തന്നെയാണ് ടുമോറോ എന്നുള്ള ഒരു കീവേഡ് തന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാം ഫ്യൂച്ചറാണ് കാണിക്കുന്നത് ഫ്യൂച്ചർ ആകുമ്പോൾ വേബിൻ്റെ സിം വിവണിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പോൾ ദേ വിൽ കംപ്ലീറ്റ് ഓൾ ദ എസോസിയേറ്റഡ് വർക്ക് ബൈ ടുമോറോ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാളാവികാർ രാജ് ഹാസ് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഇൻ വിഷ്വൽ ബേസ്ഡ് ടെക്നോളജീസ് ട്രിവാൻഡ്രം ഹെൽപ്പ് ഹെർ പ്രിപ്പയർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ടു ബി പ്രെസെൻ്റഡ് അറ്റ് ദ ഇൻ്റർവ്യൂ ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാളാവ് മാളവികാർ രാജ് ഹാസ് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ അവർ സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തെ വിഷ്വൽ ബേസ്ഡ് ടെക്നോളജീസ് എന്ന കമ്പനിയിലേക്കാണ് ഹെൽപ് ഹെർ പ്രിപ്പയർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഒന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ എങ്ങനെയായിരിക്കണം അതിൻ്റെ മോഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇതിൽ തന്നിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് അവൾക്ക് എന്തുണ്ടായിരിക്കണം നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് അവരൊരു ഇൻ്റർവ്യൂയില് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ ഡീറ്റെയിൽസ് ആർക്ക് ഈ വൺ ബില്ലോ അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ അവൾ എങ്ങനെ അവളെ ഇൻ്റർ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഫസ്റ്റ് അവർക്ക് താങ്ക്സ് പറയണം അല്ലേ അവരെ എന്ത് ചെയ്യണം ആദ്യം അവരെ അഭിസംബോധന ചെയ്ത് പറയണം പിന്നെ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയണം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ ആരാണോ എത്ര പേരാണോ അതിനെ ഉദ്ദേശിച്ചിട്ട് വേണം നമ്മളിത് പറയാനും അതുപോലെ നമ്മൾ എവിടെ അവർക്ക് നമ്മളെ ഇൻ്റർവ്യൂയിലേക്ക് എടുത്തതിന് അവരോടൊരു താങ്ക്സ് പറയണം നമ്മൾ എന്താണ് എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ഇതിൽ മാളവികി രാജിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തന്നിട്ടുണ്ട് അഡീഷണൽ ക്വാളിഫിക്കേഷൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രസന്റ് ജോബ് ഹോബീസ് ലാംഗ്വേജസ് നോട്ട് ഇതെല്ലാം തന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇൻട്രോഡക്ഷൻ ഞാനത് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ചെയ്ത് പഠിക്കാം എല്ലാതും നെക്സ്റ്റ് ഡിസ്ക്രൈബ് ഇൻ എ പാരഗ്രാഫ് ദ പ്രോസസ് ഓഫ് ക്ലീനിങ് ദ വാട്ടർ പ്യൂരിഫയർ ഫിൽറ്റർ ദ സ്റ്റെപ്സ് ആർ ഗിവൻ ബിലോങ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദ പാരഗ്രാഫ് ഈസ് ഡൺ ഫോർ യു എന്നുള്ള ക്വസ്റ്റിനാണ് വന്നിരിക്കുന്നത് ഒരു വാട്ടർ പ്യൂരിഫയർ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം ചെയ്യാമെന്നതിൻ്റെ സ്റ്റെപ്സാണ് അതിൻ്റെ പടിപടിയായിട്ടുള്ള രൂപമാണ് തന്നിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ആ തന്നിരിക്കുന്നതിന് ഒരു പാരഗ്രാഫായിട്ട് എഴുതണം അതിലെ ഫസ്റ്റ് എഴുതി തുടങ്ങേണ്ട വിധം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് ദ വാട്ടർ സപ്ലൈ ടു ദ ഫിൽട്ടർ സിസ്റ്റം ഈസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലെ കട്ട് ദ വാട്ടർ സപ്ലൈ ടു ദ ഫിൽട്രേഷൻ സിസ്റ്റം എന്നുള്ളതിന് പകരം എന്ത് ചെയ്യണം അതിന് ദ വാട്ടർ സപ്ലൈ ടു ദ ഫിൽട്രേഷൻ സിസ്റ്റം ഈസ് കട്ട് ഓഫ് ദെൻ ഡ്രെയിൻ ദ വാട്ടർ ഫ്രം ദ ഫിൽട്രേഷൻ സിസ്റ്റം ആൻഡ് ടാങ്ക് എന്നുള്ളതാണ് അപ്പോൾ അത് ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പോയിന്റിനെ ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രം മതി എന്നാൽ തന്നെ നിങ്ങൾക്കത് നാല് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് നന്നായി വായിച്ച് ഒരു പാരഗ്രാഫ് രൂപത്തിലേക്ക് മാറ്റി എഴുതുക ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു പാരഗ്രാഫിനെ ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം മാറ്റിയെടുക്കണം ഇതേപോലെ പോയിന്റ് രൂപത്തിലേക്ക് ഷോർട്ടാക്കി മാറ്റി എഴുതുകയാണ് ഇതിൽ വേണ്ടത് സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഇതിനെ ഒന്നും കൂടിയും ഡിസ്ക്രൈബ് എഴുതുന്നതാണ് ഈ കൊസ്റ്റ്യനിൽ വരുന്നത് ഇത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് Then, Amal bought a watch from Time Services Private Limited yesterday. On reaching home, he realized that the dial is broken. Frame a conversation with not less than five exchanges between the shopkeeper and Amal, who wants to replace or refund the product. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് അമൽ എന്ന് പറഞ്ഞ ഒരാൾ ടൈം സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒരു വാച്ച് വാങ്ങിക്കുകയും അത് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് അതിലെ ഒരു ഡയല പൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ദെൻ അമൽ എന്ത് ചെയ്യുന്നതാണ് അയാളുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇത് കൊടുത്തിരിക്കുകയാണ് പറഞ്ഞത് അഞ്ച് മിനിമം ഒരു അഞ്ച് എക്സ്ചേഞ്ചുകളും ഉണ്ടായിരിക്കണം അതായത് അമൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് അവിടെ നിന്ന് ഒരു മറുപടി അങ്ങനെ അമൽ ചോദിക്കുന്ന അഞ്ച് ക്വസ്റ്റ്യൻസിനും അവർ മറുപടി പറയുന്ന ഒരു ഒരിതില്ലേ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇതാണ് അപ്പോൾ ഓരോ എക്സ്ചേഞ്ചിനും ഒരു മാർക്കാണ് അപ്പോൾ അങ്ങനെ അഞ്ച് മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷനാണ് ഉണ്ടായിക്കാൻ പറയുന്നത് അതിൽ അമൽ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ അവൻ്റെ എന്ത് വേണം വാച്ച് എന്ത് ചെയ്യണം വാച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിലോ റീഫണ്ട് ചെയ്യണം കാശ് കൊടുത്തതിനെ റീഫണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോൺവെർസേഷനാണ് അതിൽ കൊടുക്കേണ്ടത് നെക്സ്റ്റ് റൈറ്റ് ഡൗൺ എ പാരഗ്രാഫ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെക്നോളജി ഓൺ ദ യൂത്ത് ഓഫ് കേരളം അത് അതിന് ചെറിയ യു എന്താണ് ഹിൻസ് തന്നിട്ടുണ്ട് ആ ഹിൻസ് വെച്ചിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി നമ്മളെത്രത്തോളം നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരെ ടെക്നോളജിയിലെ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിൽ ഒരുപാടുണ്ട് അല്ലേ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കാം ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യ കാരണം നമ്മളിപ്പോൾ ടെക്നോളജിയിലെ ലോകത്താണുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എഴുതാവുന്ന ഒന്നാണ് അതിന് ഫൈവ് മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റെഫ്രിജറേറ്റർ യു ബോട്ട് ഫ്രം ഹോംനീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് ഡിഫക്റ്റീവ് ദ ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ്സ് ഓഫ് ആൻഡ് റിസൾട്ടിംഗ് ഇൻ ദ ഡി കെ ഓഫ് പ്രൊഡക്ട്സ് സ്റ്റോർഡ് ദ ഡോർ ഓഫ് ദ ഫ്രീസർ ഡസ് നോട്ട് ക്ലോസ് പ്രോപ്പർലി ആൻഡ് ദർ ഈസ് എ ഡെൻഡ് ഇൻ വൺ കോർണർ കമ്പോസ് ഏൻ ഇമെയിൽ ടു ദ കസ്റ്റമർ കെയർ മാനേജർ ഓഫ് ഹോംനീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സൈറ്റിംഗ് ദി എക്സാക്ട് നേച്ചർ ഓഫ് യുവർ കംപ്ലൈൻറ്റ് അപ്പോൾ നിങ്ങൾ ഹോംനീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒരു റെഫ്രിജറേറ്റർ വാങ്ങുകയും അത് എങ്ങനെയുള്ളതായിരുന്നു രീസെ ഡിഫക്റ്റീവ് ആണ് അതിനെ ഒരു കുറച്ച് കേട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പോരായ്മകളുള്ള ഒന്നായിരുന്നു എന്നാണ് പറയുന്നത് ദ ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷൻസ് ഓഫ് അതിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ ഊഷ്മ ലൈഫ് ഊഷ്മാവിന് ഫ്ലക്ച്വേഷൻസ് ഓരോ വേരിയേഷൻസ് വരാറുണ്ടും അതിൻ്റെ കാരണത്താൽ അതിൽ വയ്ക്കുന്ന പ്രോഡക്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട് നാശം സംഭവിക്കുക എന്നാണ് പറയുന്നത് ദ ഡോർ ഓഫ് ദി ഫ്രീസർ ഡസ് നോട്ട് ക്ലോസ് പ്രോപ്പർലി ആൻഡ് ദ റീസ് എ ബെൻഡ് ഇൻ വൺ കോർണർ അപ്പോൾ അവിടെ ഡോർ എന്ത് ചെയ്യുക എന്നാൽ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഡോ അതിൻ്റെ ഫ്രീസറിൻ്റെ ഡോറ് അതിൻ്റെ എൻഡിലായിട്ട് വൺ കോർണറിലൊരു ബെൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ചതിൻ്റെ ഒരു കംപ്ലൈൻറ് അയക്കാനാണ് പറയുന്നത് അതെങ്ങനെയാണ് ഇമെയിൽ അയക്കാൻ കമ്പോസിൻ്റ് ഇമെയിൽ ടു ദ കസ്റ്റമർ കെയർ മാനേജർ ഓഫ് ഹോംനീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സൈറ്റിങ് ദ എക്സാക്ട് നേച്ചർ ഓഫ് യുവർ കംപ്ലൈൻറ് അപ്പോൾ നമ്മളുടെ എന്താണ് നമ്മളുടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ അത് ചുരുക്കിയിട്ട് എഴുതുക കംപ്ലയിൻ്റ് എന്താണെന്ന് എഴുതണം ആരാണെന്നുള്ളതൊക്കെ എഴുതി അയക്കുക എന്നുള്ളതാണ് അതിൽ ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഡേറ്റ് കൊടുത്തിരിക്കണം ഡേറ്റ് കൊടുക്കുമ്പോൾ ആദ്യം ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ട്വൻ്റി സിക്സ് എന്നാണെങ്കിൽ ട്വൻ്റി സിക്സ് മെയ് ഏതാച്ചു ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ആദ്യം എന്തുകൊണ്ടു കൊടുക്കരുത് ഇയർ കൊടുത്ത് പിന്നെ മാസം കൊടുത്ത് പിന്നെ ഡേറ്റ് കൊടുക്കരുത് ഫസ്റ്റ് ഡേറ്റ് ദെൻ മന്ത് ദെൻ ഇയർ നെക്സ്റ്റ് വരുന്നത് ഫ്രം ആയിരിക്കണം ഫ്രമ്മിൻ്റെ ഇമെയിൽ ഐ ഡി ദെൻ ടു ഇമെയിൽ ഐ ഡി നമ്മൾ എന്താ എന്താച്ചാൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ അങ്ങനെ അത് കൊടുക്കാം പിന്നെ അത് ഏറ്റവും ചുരുക്കിയിട്ടാണ് ഏതിൽ കൊടുക്കേണ്ടത് നമ്മൾ മെയിലിൽ കൊടുക്കേണ്ടത് അതിൻ്റെ ഏത് സൈഡിലാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം എന്ത് വരാൻ താങ്ക്സ് അല്ലെങ്കിൽ യു എസ് ഫെയ്റ്റ്ഫുള്ളി അല്ലെങ്കിൽ യു എഴ്സ് സിൻസിയർലി അങ്ങനെയുള്ളതൊക്കെ ഏതിൽ ഏത് സൈഡിൽ വരണം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പൈ പൈച്ചാട്ടായിരിക്കും പൈച്ചാട്ട് നോക്കിയിരിക്കുന്നത് അതിൽ തന്ന ഡീറ്റെയിൽസിനെ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മതി എന്താണ് എന്ന ക്വസ്റ്റ്യന് വായിച്ചാൽ മനസ്സിലാവും ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ബൈ ചാർജ്സ് ഗിവൻ ബിലോ ഷോ ദ പേഴ്സൻ്റേജ് ഓഫ് സ്റ്റാഫ് എംപ്ലോയിഡ് ബൈ ഏജ് ഇൻ ദ പബ്ലിക് സെക്ടർ ഇൻ യു എസ് ഇൻ ദ ഇയേഴ്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെയും രണ്ടായിരത്തി ഇരു ഇരുപതിൻ്റെ ഇടയിൽ യു എസിലെ പബ്ലിക് സെക്ടറിൽ ജോയിൻ ചെയ്ത ആൾക്കാരുടെ ഒരു ജോലി കിട്ടിയ ആൾക്കാരുടെ ഏജ് ലി ഏജിനെ കുറിച്ചിട്ടാണ് കൂടുതൽ എത്ര വയസ്സിലുള്ള ആളുകൾക്ക് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വയസ്സുവരെയുള്ള എത്ര പേര് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പബ്ലിക് സെക്ടറിൽ എന്നുള്ളത് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ആ പോയിന്റ്സിനെ ഒന്ന് വിപുലീകരിച്ച് എഴുതിയാൽ മതി അതിനെ ഡിസ്ക്രൈബ് ചെയ്താൽ മതി ആൻഡ് റൈറ്റ് ആൻഡ് അനാലിറ്റിക് പാരഗ്രാഫ് ഓഫ് ദ പൈ ചാർട്സ് ഇൻ എബൗട്ട് വൺ ട്വൻറ്റി വേർഡ്സ് അതിനെ ഒരു വൺ ട്വൻറ്റി വേർഡ്സിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൺ ട്വൻറ്റി പേട്സ് എന്ന് പറഞ്ഞാൽ ഒരു പേജിലേറെ എഴുതിയാൽ തന്നെയാണ് നമ്മൾക്ക് അത് കുറച്ചും കൂടി ഉണ്ടായിരും ഒരു വൺ ആൻഡ് ഹാഫ് പേജ് ഒക്കെ എഴുതേണ്ടി വരും പിന്നെ വരുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈച്ചാട്ടായിരിക്കും വരിക അല്ലെങ്കിൽ ബാർ ഡയഗ്രാം തന്നിട്ട് ഇതേപോലെ ബാർ ഡയഗ്രാം തന്നിട്ട് അതിനെന്ത് ചെയ്യേണ്ടി വരും ഡിസ്ക്രൈബ് ചെയ്യാനായി വരും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടായിരിക്കും ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ഫൈവ് സ്ലൈഡ്സ് ബേസ്ഡ് ഓൺ ദ പാസേജ് ഓൺ റോബോട്ടിക്സ് ഗിവ് വൺ ബിലോ തന്നിരിക്കുന്നത് നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഒരു പാസേജ് തന്നിട്ടുണ്ട് അതിന് അതും അഞ്ച് പോയിൻ്റ് തന്നെ ആയിട്ടാണ് ആ പാസേജ് തന്നിട്ടുള്ളത് അല്ലേ ആ പാസേജിനെ എന്താക്കണം ആ അഞ്ച് പോയിന്റിൽ നിന്ന് അതിനെ ഏറ്റവും സ്ലൈഡ്സ് ആക്കി മാറ്റണം അഞ്ച് സ്ലൈഡ്സ് എങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് സ്ലൈഡ്സ് ഉണ്ടാക്കി ഒരു സ്ലൈഡിന് ഒരു മാർക്ക് അങ്ങനെ അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്തുനിന്ന് വരുന്നത് അങ്ങനെ ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് നന്നായി ശ്രമിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നന്നായി മാർക്ക് വാങ്ങിച്ച് പാസ്സാവുന്നതാണ് നന്നായി പരി ട്രൈ ചെയ്യുക ഓൾ ദ ബെസ്റ്റ്